അമ്മു, വാലുറക്കമ്മു. അമ്മു, എന്താ അമ്മ? എന്തു പറ്റി നിനക്ക്? നീ എന്തിനാ റൂം അടച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. അറിയില്ല എന്നാ? ചില ഫീസ് അടക്കാൻ സ്കൂളിൽ പോയില്ലേ? അപ്പം മുതൽ സങ്കടമ്മ. എന്താന്നറിയില്ല, ആരോടെന്ത് പറയണമെന്നറിയില്ല. എനിക്കൊന്നും മനസ്സിലാവത്തില്ല അമ്മ. അമ്മോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മ ഒരു ടീച്ചറല്ലേ? ഗൂഗിൾ മീറ്റ് വഴി എല്ലാവരും ക്ലാസ് എടുക്കുന്നതല്ലേ? അമ്മ എപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സച്ചിവിടെ എൻ്റെ കഴിഞ്ഞാൽ അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ കഴിഞ്ഞ കൊല്ലം പ്ലസ് ടുവിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഈ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഇനി ഇരുന്നെന്ന് അമ്മ ചിന്തിച്ചു. ഞങ്ങളുടെ അവസ്ഥ ഒന്നും ആരും മനസ്സിലാക്കാതെ. അമ്മു, അമ്മ പോകുമ്പോഴൊക്കെ അമ്മനോടൊരു കാര്യം പറയാറില്ലേ? എന്ത്? പുസ്തകം വായിക്കാനോ? പുസ്തകം ഫ്രണ്ട്സാണ് വായിച്ചെല്ലാം ശരിയാവെന്ന് പറയും. എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഒന്നും. അമ്മു, പുസ്തകം വെറുതെ വായിച്ചുറങ്ങിയാൽ പോരാ. വായന എന്ന് പറയുന്നത് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടാറില്ലേ, അതുപോലെ തന്നെയാ ഇതും. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അമ്മ വെറുതെ പറയാം. ഇല്ലടാ, ഈ പുസ്തകം എടുത്തു നോക്ക്. നീ ഇന്നലെ ഏത് ബുക്കാ വായിച്ചേ? അതിലെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് അസുഖം മാറുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? അതെ, അതിലെന്താ? ഈ കൊറോണ കാലത്ത് എല്ലാ വിഷമവും മാറ്റാൻ നമുക്ക് പുസ്തകങ്ങൾ നന്നായി വായിച്ചൂടെ? എല്ലാ ബുക്കിലും അങ്ങനൊക്കെ ഉണ്ടോ? ഉണ്ടടാ, നമ്മള് വായിക്കാത്തത് കൊണ്ട് അറിയില്ല. അമ്മ ഇന്നാൾ എനിക്ക് വാങ്ങി തന്നില്ലേ സൂസനയുടെ ഗ്രന്ഥപുര? അതിലെന്താ പറയുന്നേ? എത്ര അധികം സാഹിത്യമാരെ കുറിച്ചാ ആ പുസ്തകത്തിൽ പറയുന്നേന്നറിയോ? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക്, ഓരോ സാഹിത്യകാരൻ്റെ കൃതിയിൽ നിന്നും വേറൊരു സാഹിത്യകാരൻ്റെ കൃതിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ വായിക്കാൻ തോന്നും നമുക്ക്. ഈ മഴയത്ത്, ഈ തണുപ്പത്ത് വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ വലിയ ലോകം തുറക്കാവുന്ന വായന ഒന്ന് വായിച്ചു നോക്കുമോളെ? അപ്പോൾ നിൻ്റെ കൂടെയുള്ള കൂട്ടുകാരും അധ്യാപകരും ഒക്കെയുള്ളൊരു വായനാ ലോകം നിനക്ക് കൂടെ ഉണ്ടാവും. ശരിക്കും? ഞാനല്ലേ അമ്മു പറയണേ? അമ്മ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാ. ചില കാര്യങ്ങളല്ലടി, ഇത് തന്നെയാ ശരി. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുസ്തകം വായിച്ചാൽ വെളിച്ചം കിട്ടും, ശരിയാണോ? വെളിച്ചല്ലടി, തെളിച്ചം.